വചന വിചാരം ജൂലൈ 6 മാർക്കോസ് 1:34 പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അപ്പസ്തോല പ്രവർത്തനം 16 ഭാവി ഫലം പ്രവചിക്കുന്ന മന്ത്രവാദിനി പൗലോസ് ലിഹായെ ചൂണ്ടി ഇവൻ അത്യുന്നത ദൈവത്തിൻ്റെ ദാസൻ എന്ന് വിളിച്ചു പറഞ്ഞു. പൗലോസ് അവളെ വിലക്കുകയാണ് ചെയ്തത്. പിശാചിന് മനുഷ്യരെക്കാൾ വ്യക്തമായി സത്യം അറിയാം, പക്ഷേ ദൈവജനം വചനം കേൾക്കേണ്ടത് പിശാചിൽ നിന്നല്ല. മരുഭൂമിയിലെ പരീക്ഷാവേളയിലും പിശാച് വചനം തന്നെയാണ് പറഞ്ഞത്. സാത്താൻ വചനം പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം സത്യദൈവാരാധനയല്ല, വചനത്താൽ സാത്താൻ കെണി ഒരുക്കുകയാണ്. വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സഭയെയും മാർപ്പാപ്പയെയും കുർബാനയെയും മാതാവിനെയും നിന്ദിക്കുന്ന വചനപ്രഘോഷകർ വിളമ്പുന്ന വിഷം തിരിച്ചറിയാൻ വിവേകമുള്ളവരാകണം ക്രിസ്ത്യാനികൾ. ചിലർ മന്ത്രവാദികളെ സമീപിച്ച് അയാൾ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു വരും. മന്ത്രവാദി കണ്ടെത്തിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കലല്ല എൻ്റെ ജോലി. കാര്യം നടക്കാൻ ഏത് സാത്താൻ കേന്ദ്രത്തിലും പോകാൻ മടിക്കാത്ത ക്രിസ്ത്യാനികളുണ്ട്. പിശാചിനെ മിണ്ടാൻ പോലും അതി അനുവദിക്കാത്ത യേശുവിനെ ഓർക്കുക. രക്ഷണമാർഗം സാത്താനിൽ നിന്നല്ല പഠിക്കേണ്ടത്, ഏക സത്യവുമായ യേശു ക്രിസ്തുവിൽ നിന്നും യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ വചനത്തിൽ നിന്നും സഭയിൽ നിന്നുമാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. കൊറോണ രോഗികൾ അവരുടെ ആത്മശരീര മനോമേഖലകളിൽ സൗഖ്യം പ്രാപിച്ച് ശക്തി പ്രാപിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.